ഉദുമ ബാര ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉദ്ഘാടന മാമാങ്കം. പുതിയ കെട്ടിടത്തിന്റെയും ക്ലാസ് മുറികളുടെയും സോളാർ പാനലിന്റെയും ഉദ്ഘാടനമാണ് ഈ പൊതുവിദ്യാലയത്തിൽ ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, എം ജി റോഡ്, കാസർഗോഡ്. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെയും കാസർഗോഡ് വികസന പാക്കേജിൽ നിർമ്മിച്ച ക്ലാസ് മുറികളുടെയും സോളാർ പാനലിന്റെയും ഉദ്ഘാടനമാണ് ബാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടന്നത്. രണ്ട് നിലകളിലായി നിർമ്മിച്ച പുതിയ കെട്ടിടം മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഈ മാറ്റം വരുത്താൻ വേണ്ടി കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും ഈ വന്ന 2-10 കൊല്ലക്കാലം കൊണ്ട് 20,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കി. സ്കൂൾ കെട്ടിടമാകെ മാറ്റി, കെട്ടിടങ്ങളെല്ലാം നവീകരിച്ചു, ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കി, ലാബുകൾ നിശ്ചയിച്ചു, നന്നാക്കി, ആവശ്യത്തിന് അധ്യാപകന്മാരെ കൊടുത്തു. പഠന രംഗത്ത് ഏറ്റവും മികവാർന്ന, ലോകത്തെ ഏത് കുട്ടികളോടും മത്സര പരീക്ഷയിൽ കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് ആ വിദ്യാർത്ഥികളെ മാറ്റിയെടുത്തു. ഈ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച കുട്ടികൾ അവർ ഡോക്ടറാകുന്നു, എഞ്ചിനീയറാകുന്നു, വക്കീലന്മാരാകുന്നു, അതുപോലെ തന്നെ അധ്യാപകന്മാരാകുന്ന ഏറ്റവും മികച്ച ജോലിയിലേക്ക് പോകും. ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിയുന്ന, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉൾപ്പെടെ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ, നമ്മൾ അധ്യയന രീതിയിൽ മാറ്റം വരുന്നു. ഇത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോഴത്തെ ഈ സമീപകാലത്തെ. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി. നേരത്തെയുള്ള കെട്ടിടത്തിന് മുകളിലായി നിർമ്മിച്ച പുതിയ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മിയാണ് സോളാർ പാനൽ ഉദ്ഘാടനം ചെയ്തത്. നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച കരാറുകാരെ വേദിയിൽ ആദരിച്ചു. ജില്ലാ സ്കൂൾ കബഡി ടീമംഗം സച്ചുതിയാൻ, ഖോഖോ ടീമംഗം അക്ഷയ് പ്രകാശ് എന്നിവർക്ക് അനുമോദനം നൽകി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകൃഷ്ണൻ, സ്കൂൾ പി ടി എ പ്രസിഡന്റും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം കെ വിജയൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സൈനബ അബൂബക്കർ, ബി ബി മാങ്ങാട്, പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽകുമാർ, നിർമ്മല അശോകൻ, കസ്തൂരി ബാലൻ, അശോക് കുമാർ, ബേക്കൽ എ യു കെ അരവിന്ദ, ബി പി സി വി ദിലീപ് കുമാർ, എസ് എം സി ചെയർമാൻ പി സനിൽ, മദർ പി ടി എ പ്രസിഡന്റ് സജിത അരവിന്ദൻ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ശ്രീധരൻ വയലിൽ, എം എച്ച് മുഹമ്മദ് കുഞ്ഞി, മധുസൂദനൻ അടുക്കുത്തുവയൽ, മുൻ പ്രഥമാധ്യാപകൻ പി ബാലകൃഷ്ണൻ, മുൻ പി ടി എ പ്രസിഡന്റ് എം പി ബാലചന്ദ്രൻ, സീനിയർ അസിസ്റ്റന്റുമാരായ ടി പ്രഭാകരൻ, സിബി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക എ വി അനിത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ ശ്രീജ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.